Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a- Hello, Assalamu Alaikum. Life of Mufi, once again back to my YouTube channel. Njan illad Beypore Thuramukathaanu. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈവായിട്ട് നമുക്ക് നല്ല ഫിഷ് നമുക്ക് വാങ്ങാൻ പറ്റും. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിഷ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഫിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് പഴക്കുള്ളതാണ്, ഐസിലിട്ട് വെച്ചതൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങാം. അത് മാത്രമല്ല ഒരു ഒരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടേക്കും പണ്ടേ തന്നെ ഇവിടെ ഈ ഹാർബറിൽ എന്താ പറയുക, ഫിഷ് അവർ പിടിച്ചു വരുന്നതും അതേപോലെ തന്നെ ലേലത്തിന് വെക്കുന്നതും ഇവിടെ നിന്ന് തന്നെ പല സ്ഥലത്തേക്കും അത് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ബേപ്പൂരിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബേപ്പൂര് കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബേപ്പൂര്. അതുമാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉരുനിർമ്മാണം, ഉരു നിർമ്മിച്ചിട്ട് അറബ് രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബേപ്പൂര്. അപ്പം കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഐസ് നിറയ്ക്കുന്നത്. ബോട്ടിൻ്റെ താഴത്തെ അടിത്തട്ടിലേക്ക് ഐസ് നിറച്ച് ഫില്ല് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബോട്ടുകൾക്ക് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് ബേപ്പൂര് വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കയ്യും തിരിച്ചു വരാൻ. അപ്പം അതിന് അവരെല്ലാ കാര്യങ്ങളും ഇവർ ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. ഭക്ഷണം ഉണ്ടാക്കലും കിടന്നുറങ്ങലും എല്ലാ കാര്യങ്ങളും. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ബേപ്പൂര് ഹാർബറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടെയുള്ള മത്സ്യപ്രവർത്തന സമിതി ജില്ലാ പ്രസിഡന്റിനോട് നമുക്കൊന്ന് ചോദിച്ചു. ബേപ്പൂര് ഹാർബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നൂറുകണക്കിന് ബോട്ട് ദിവസം പണിയെടുക്കുന്ന സ്ഥലം, പര്യാപ്തമായിട്ടുള്ള സൗകര്യങ്ങളുള്ളൂ, 30 ബോട്ടിന് ദിവസം മീനുകൾ ഇറക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. കയറ്റുമതിയിൽ തന്നെ കേരളത്തിൽ 1st നിൽക്കുന്ന ബേപ്പൂര് ഹാർബർ, മുൻപ് കഴിഞ്ഞാൽ പിന്നെ ബേപ്പൂര് ഹാർബറാണ്. സൗകര്യത്തിൽ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ പോകുന്ന സ്ഥലത്ത് അവർക്കുള്ള കുടിവെള്ളങ്ങൾ, ലൈറ്റ്, അത്തരം കാര്യങ്ങൾ അതും പര്യാപ്തമാണ്. പിന്നെ മത്സ്യബന്ധനത്തിന് പോയി വരുന്ന സമയത്ത് ഇവർക്കുള്ള പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലും സൗകര്യങ്ങൾ കുറവാണ്. നൂറുകണക്കിന് വണ്ടികൾ ഇവിടെ വരുന്നൊരു ദിവസം, അവർക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതും പര്യാപ്തമാണ്. അപ്പം അത്തരം കാര്യങ്ങളാണ്. ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ഡീസൽ ഇപ്പോഴത്തെ വിലക്കയറ്റം കാരണം ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ആളുകളും, മീൻ എടുക്കുന്നവരായാലും ശരി വിൽക്കുന്നവരായാലും അവർക്കൊക്കെ ഈ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ എത്ര മണിക്കാണ് ഇത് തുടങ്ങുക? രാവിലെ ഒരു 4 ഇവിടെ സ്റ്റാർട്ടിംഗ് ചെയ്യും. സ്റ്റാർട്ടിംഗ് ചെയ്യും. എത്ര മണിക്ക് അവസാനിക്കും? അതൊരു 10 വരെ ഉണ്ടാവും. രാത്രി 10 മണി? അല്ലല്ല, പകല്. പകല് രാവിലത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ ശേഷം പണിക്ക് അനുസരിച്ച് പണി ഉണ്ടാവും. ചിലപ്പോൾ പണി ഉള്ളതാണെങ്കിൽ രാത്രി 10 പതിനൊന്ന് 12 വരെ ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് എത്ര സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് സാധനങ്ങൾ? ഇവിടുന്ന് ഇപ്പൊ നേരെ കൊച്ചിക്കാണ് നമ്മൾ ഇവിടുന്ന് മത്സ്യം. കൊച്ചി എന്നാണ് നേരെ പിന്നെ കണ്ടെയ്നറുമായി പോവാം. പിന്നെ ഇവിടുത്തെ മറ്റേ പച്ച മത്സ്യങ്ങൾ അയിലാ മറ്റൊക്കെ ഇവിടുത്തെ വണ്ടിക്ക് കൊടുക്കും. ആവശ്യക്കാർക്ക് അത് സുമാറേസ് ഒരു 5-6 വന്നാൽ മതി. സാധാരണക്കാർക്ക് കറിന്റെ ആവശ്യക്കാർക്ക് ഒരു 6 വന്നാൽ മതി. അവർക്ക് ആവശ്യമുള്ള മീനും കിട്ടും. സൗകര്യങ്ങൾ ഇല്ലാന്ന് തന്നെ പറയണം. ഇത്തരം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നാളെ ആകാൻ പോകുന്ന ഒരു ഹാർബറിൽ സൗകര്യങ്ങൾ ഇല്ല. ഇപ്പൊ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും വന്നുകാലും മന്ത്രിമാരായാലും ഭയങ്കര വാഗ്ദാനങ്ങൾ നൽകും, പിന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ പോർട്ട് ജെട്ടി ഉണ്ട്, അത് സൗകര്യം വളരെ കുറവാണ്. ഫിഷിംഗ് ഹാർബർ അത് ഈ നിൽക്കുന്ന നമ്മൾ സ്ഥലം അതും വളരെ പര്യാപ്തമാണ്. നൂറുകണക്കിന് ബോട്ട് ഇവിടെ ഒരു ദിവസം സെയിൽ ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് ബോട്ട് ഇതുവരെ നിലവിൽ വന്നത് ഇപ്പൊ ഒരു ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, പിന്നെ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചുമട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകളുണ്ട്, പിന്നെ മഹല് കമ്മിറ്റി, അരേ സമാജം കമ്മിറ്റി, അവരൊക്കെ കൂടിയിട്ടാണ് ഇവിടുത്തെ തീരുമാനമെടുക്കല്. എന്റെ പേര് കരുണാകരൻ, മത്സ്യപ്രവർത്തന സംഘം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്. ബേപ്പൂര് പോർട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത് പോകുന്നത് ചാലിയം ഹാർബറിലേക്ക്. അപ്പം ചാലിയം ഹാർബറിലേക്ക് ഒരു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജങ്കാറിൽ കയറണം. ബേപ്പൂരിൽ നിന്ന് ജങ്കാറിൽ കയറണം. അപ്പം ജങ്കാറിന് ഒരാൾക്ക് വരുന്നത് 5 രൂപയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ചാർജ് 5 വരും. അപ്പം ചാലിയം ഹാർബറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ചാലിയം ഹാർബർ വരുന്നത്.
ചാലിയം ഹാർബറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചാലിയം ഹാർബറിലാണ് നമ്മൾ മെയിനായിട്ട് ഈ മീനൊക്കെ പിടിച്ചിട്ട് ലേലം നടക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള മാർക്കറ്റിലേക്കൊക്കെ ഫിഷ് പോകുന്നത് ഇവിടുന്ന് പിടിച്ചിട്ട് ഇവർ ലേലം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കത് ലൈവായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള നല്ല ഫ്രഷ് മീൻ ഇവിടെ വന്നാൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു രാവിലെ ഒരു 6:30 തൊട്ടിട്ട് അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 4-5 മണിൻ്റെ ഉള്ളിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിയും, അവരെല്ലാ വർക്കും കാര്യങ്ങളും കഴിയും. അതുമാത്രമല്ല പിന്നെ നമുക്ക് നല്ല ഈ ഒരു ചെറിയ ചെമ്മീൻ, കൂന്തൾ അങ്ങനത്തെ മീനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് വരണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അയില, മത്തി അങ്ങനത്തെ ടൈപ്പ് മീനുകളൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഗൈസ്, വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.